വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയിൽ നിന്നുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്ററും ഫിഡയുടെ മുൻലോക ചെസ് ചാമ്പ്യനുമാണ്. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ, ചെസ് ഓസ്കാർ ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ, ഇന്ത്യയിലെ പ്രഥമ ഗ്രാൻഡ് മാസ്റ്റർ എന്നിങ്ങനെ നിലയിൽ പ്രശസ്തനാണ് ഇദ്ദേഹം. 1997 മുതൽ തുടർച്ചയായി ലോകത്തിലെ ഒന്നാം നമ്പർ ചെസ് താരമായ ആനന്ദ് ഫിഡയുടെ സ്ഥാനക്രമ പട്ടികയിൽ 2800 അധികം പോയിന്റ് നേടിയിട്ടുള്ള 6 താരങ്ങളിൽ ഒരാളാണ്. 2007 മെക്സിക്കോയിലും 2008 ജർമ്മനിയിലെ ബേണിലും 2010 2012 മോസ്കോയിലും നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചുകൊണ്ട് ആനന്ദ് ലോക ചാമ്പ്യൻ പട്ടം 5 തവണ കരസ്ഥമാക്കുകയുണ്ടായി. ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച ചെസ് താരങ്ങളിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. ആദ്യ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടി. 2014 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആനന്ദ് മാഗ്നസ് കാൾസനോട് പരാജയപ്പെട്ടു. തമിഴ്നാട്ടിൽ 1969 December 11 ആനന്ദിന്റെ ജനനം. 6 വയസ്സിൽ തന്നെ ചെസ് കളി തുടങ്ങി. അമ്മയായിരുന്നു ആദ്യ ഗുരു. ആനന്ദിന്റെ അച്ഛനും ചെസ് കളിയിൽ താല്പര്യമുണ്ടായിരുന്നു. വേഗത്തിലുള്ള മികച്ച കളി കൊണ്ട് വിദഗ്ധരുടെ ശ്രദ്ധയാകർഷിച്ച ആനന്ദ് ഇന്ത്യൻ ചെസ്സിലെ അത്ഭുത ബാലനായി പേരെടുത്തു. 14 വയസ്സിൽ കോയമ്പത്തൂരിൽ വെച്ച് ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നേടി. 1986 ആനന്ദ് ദേശീയ ചാമ്പ്യൻ പട്ടം നേടി. 1987 ഫിലിപ്പീൻസിൽ നടന്ന ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും ആനന്ദ് കിരീടം നേടി. അന്ന് ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഏഷ്യൻ താരമായിരുന്നു ആനന്ദ്. അതേ വർഷം തന്നെ ആനന്ദ് ചെസ്സിലെ മികവിന്റെ അംഗീകാരമായി കണക്കാക്കപ്പെടുന്ന ഗ്രാൻഡ് മാസ്റ്റർ പദവിയും കരസ്ഥമാക്കി. ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറി ആനന്ദ്. 1991-92 കാലഘട്ടങ്ങളിൽ ഇറ്റലിയിൽ നടന്ന റെഗ്ഗിയോ എമിലിയ ടൂർണമെന്റിൽ കിരീടം നേടിയതാണ് ആനന്ദിന്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്ന്. അക്കാലത്തെ ഏറ്റവും മികച്ച ചെസ് താരങ്ങളെല്ലാം അണിനിരന്ന ടൂർണമെന്റ് ആയിരുന്നു അത്. ലോക ചെസ്സിലെ ആദ്യ രണ്ട് സ്ഥാനം ഏറെക്കാലം അടക്കി ഭരിച്ച രക്ഷക്കാരായ കാസ്പറോവും കാർപോവിനെയും പരാജയപ്പെടുത്തിയായിരുന്നു ആനന്ദിന്റെ വിജയം. 1995 ന്യൂയോർക്കിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ആനന്ദ് ഗാരി കാസ്പറോവിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി. മൈ ബെസ്റ്റ് ഗെയിംസ് ഓഫ് ചെസ് എന്ന പേരിൽ ഒരു പുസ്തകവും ആനന്ദ് എഴുതിയിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ജർമ്മൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു. 2000 ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടവും നേടി. 1972 ബോബി ഫിഷറിന് ശേഷം ലോക ചെസ് കിരീടവും ഒന്നാം റാങ്കും ഒരേ സമയം നേടുന്ന റഷ്യക്കാരനല്ലാത്ത ആദ്യ കളിക്കാരനാണ് ആനന്ദ്. 2000 തന്നെ നോക്കൌട്ട് രീതിയിൽ ആനന്ദ് ലോക ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നെങ്കിലും വ്ളാഡിമർ ക്രാനിൻ കളിക്കാനില്ലാതിരുന്ന ഈ ടൂർണമെന്റിലെ വിജയത്തിന് മാറ്റുകുറവായിരുന്നു. മെക്സിക്കോ ടൂർണമെന്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മറ്റെട്ട് കളിക്കാരോടൊപ്പം മാറ്റുരച്ച ആനന്ദ് മാത്രമായിരുന്നു ടൂർണമെന്റിൽ പരാജയമറിയാതിരുന്നത്. 2012 മോസ്കോയിൽ നടന്ന ലോക കിരീട പോരാട്ടത്തിൽ ബോറിസ് അബ്രഹാമോവിച്ച് ജെർഫെഡിനെ ഡ്രൈ ബേക്കറിൽ പരാജയപ്പെടുത്തി 5 ലോക കിരീടവും കരസ്ഥമാക്കി. 2002 May മുതൽ പങ്കെടുത്ത ഒരു ടൂർണമെന്റിലും ആദ്യ 3 സ്ഥാനങ്ങളിൽ താഴെയായിരുന്നിട്ടില്ല. സ്പെയിനിലെ മാഡ്രിഡിൽ ആനന്ദിനുള്ള വിശേഷണം ഹിജോ പെഡലിക്ടോ എന്നാണ്. പ്രശസ്തനായ മകൻ എന്നാണ് അതിനർത്ഥം. പരമ്പരാഗത രീതിക്കൊപ്പം അതിവേഗ രീതിയിലുള്ള ടൂർണമെന്റുകളിലും ആനന്ദ് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾക്ക് അർഹനാണ് വിശ്വനാഥൻ ആനന്ദ്. Trusted tradition of 155 years, Chemanur International Jewelers.